ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയെക്കുറിച്ചാണ്. അത് നമ്മുടെ ശംഖുപുഷ്പമാണ്. നമ്മുടെ എല്ലാം പറമ്പിലും വേലിപ്പടർപ്പിലും ഒക്കെ കാണുന്ന ഒരു സാധാരണ വള്ളിച്ചെടിയാണ്. എനിക്കിതിൻ്റെ ഗുണങ്ങളൊന്നും പണ്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പൂക്കളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ആകെ കൂടി ഈ ചെടി കണ്ടാൽ അത് വലിച്ചു പറിച്ച് ഇങ്ങനെ താഴേക്ക് ഇടും, അല്ലെങ്കിൽ ആ പൂക്കളെടുത്ത് കയ്യിൽ ഞെരടി അതിൻ്റെ കളറൊന്ന് കാണും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെക്കുറിച്ചുള്ള അറിവ്. പിന്നീട് നമുക്ക് ഈ ചെടികൾ ഇത്രത്തോളം ഔഷധ ഗുണമുള്ളതാണെന്ന് മനസ്സിലായി. അപ്പം നമ്മളിത് മെയിനായിട്ടും പല ആരോഗ്യകരമായ പല മരുന്നുകൾക്കും ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ഈ ശംഖുപുഷ്പത്തിന് തന്നെ 3-4 കളറ് പൂക്കളുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ഗുണമാണുള്ളത്. ഈ പൂക്കൾ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക. ഒരു 5-6 പൂ ഇടണം കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. അതിലിട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ നല്ല ബ്ലൂ കളറ് കിട്ടും. ഇത് നമുക്ക് ടീ ആയിട്ട് കുടിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തിക്കും ഉണർവിനും ഉന്മേഷത്തിനും ഒക്കെ നല്ലൊരു ടീ ആണിത്. അതേപോലെ തന്നെ ഈ പൂവൻ ഒരു 4-5 എണ്ണം എടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ചാലിച്ച് സ്കിന്നിൽ പുരട്ടുന്നത് സ്കിന്നിന് നല്ല കളറ് കിട്ടാനും ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇതിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്കിന്നിന്. പിന്നെ മുടിയുടെ വളർച്ചയ്ക്കും അകാലം നരയ്ക്കും ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. എണ്ണ കാച്ചും, പക്ഷേ തലനീരിറങ്ങുന്നവർക്ക് ഇത് എണ്ണ കാച്ചുന്ന അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ എണ്ണ കാച്ചിട്ട് എനിക്ക് 2 ദിവസം നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം ഇതിന് നല്ല തണുപ്പുണ്ടെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ ഈ എണ്ണ കാച്ചുമ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട് ചൂടാക്കി എടുത്ത് തലയിൽ പുരട്ടുന്നതാണ് നല്ലത്. അത് ഒത്തിരി നേരം വെക്കേണ്ട, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇത് കണ്ടു വേണം ചെയ്യാൻ. പക്ഷേ മുടിക്ക് നല്ല ആരോഗ്യത്തിന് ഇത് വെച്ച് എണ്ണ കാച്ചുന്നത് നല്ലതാണ്. അതേപോലെ കറ്റാർവാഴയുടെ ജെല്ലിൻ്റെ കൂടെ ഈ പൂക്കൾ ചേർത്തിട്ട് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്നത് നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ലൈം ജ്യൂസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഈ കളറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ട്യൂബായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ നാരങ്ങ വെള്ളത്തിലോ എന്തെങ്കിലും ജ്യൂസിൽ, പ്ലെയിൻ വാട്ടർ ആയാലും കുഴപ്പമില്ല, അതിൽ ഈ ട്യൂബ് ഐസ് ട്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമൊക്കെ കാണാനും കുടിക്കുന്നവർക്ക് ഭയങ്കര ഇതാണ്. ഇതെന്താണ്, ഇതേതാണ് അങ്ങനെ ചോദിക്കുന്ന ഒരു വെറൈറ്റി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ നമുക്കിത് വെച്ച് പറ്റും. അപ്പം ഇത് ഉണങ്ങി സൂക്ഷിക്കുക, ഒരു ഡെപ്പയിലിട്ട് ഡ്രൈ ഫ്ലവർ ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഇപ്പോഴും നമുക്ക് നല്ലത്. ഇത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഒരു പേപ്പറിലോ ഒരു ഷീറ്റിലോ എല്ലാം വെച്ച് ഉണക്കി ഒരു ഡെപ്പയിലിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇത് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചാൽ നല്ല റേറ്റാണ് ഇതിന്. ഡ്രൈ ഫ്ലവറിന് ഒരു 40 ഗ്രാമിന് 350-400 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുപാടും നമുക്ക് അറിയാതെയോ അതെല്ലാം ചെയ്യാൻ മടിയായിട്ടോ അല്ലെങ്കിൽ എന്തോ കാരണത്താൽ നമ്മളിത് കാണാതെ പോയ ചില കാര്യങ്ങൾ വളരെ ഔഷധ ഗുണമുള്ളതും നമുക്ക് വളരെ നല്ലതുമാണ്. അല്ലാതെ തന്നെ ഈ ശംഖുപുഷ്പം പല പല രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കാനും ഈ പൂവ് ഉപയോഗിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ ഗുണവും കൂടിയാണെന്ന് അറിഞ്ഞപ്പം ഞാനിതിൻ്റെ പൂക്കളൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ഒരു ചെടിയുടെ തൈ എനിക്കൊരു ടീച്ചർ, മോൻ്റെ ഒരു ടീച്ചർ തന്നു. അപ്പോൾ ഞാനത് നട്ട് അതിങ്ങനെ അതിലിങ്ങനെ പതുക്കെ എന്തെങ്കിലും കൊടുത്ത് ഞാനിങ്ങനെ കയറൊക്കെ കെട്ടി കൊടുത്ത് കയറ്റാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഒരു ചെടിയല്ലേ, നമ്മളെന്തിനാണ് ഗ്രീൻ ടീ ഒക്കെ വില കൊടുത്താൽ മേടിക്കുന്നത്? അപ്പോൾ അതേപോലെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതും ഒരു ചെടി പിടിപ്പിച്ചെടുക്കാമെന്ന് ഞാൻ കരുതി. അത് 6 മാസമൊക്കെ ആകുമ്പം പൂക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറമ്പിലൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ ഒരു ചെടി ചെട്ടി കയറുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.